Hi friends, welcome to BU's Curry World. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രെഡ് പക്കോടയാണ്. അതിനുവേണ്ടി ഞാൻ മൂന്ന് പീസ് ബ്രെഡ് എടുത്ത് ഇങ്ങനെ പീസ് പീസ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ട ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവോള. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ്, ചെറിയ ഒന്നാട്ടോ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, കനമൊന്നും ഇല്ലാതെയാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു കുറച്ച് ക്യാരറ്റ്, അതും തീരെ കനം കുറച്ച് പീൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഞാൻ. അത് വളരെ കുറച്ച്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലായെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒറ്റയ്ക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. അത് കുട്ടികളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ, കാരണം നമ്മൾ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂൺ ഇഞ്ചി, അതും പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ, അതും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കടലമാവ്. കടലമാവ് നിങ്ങൾക്ക് ഇല്ലായെങ്കിൽ മൈദ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതൊരു നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു കോട്ടിംഗ് കിട്ടണമല്ലോ നമുക്ക് മിക്സ് ചെയ്യുമ്പം, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കടലമാവ് ചേർക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആദ്യം പച്ചമുളക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ കൈവച്ച് നമ്മുടെ ആ ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് ഇങ്ങനെ എടുക്കണം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കും. ആദ്യം ഞാൻ ചേർക്കാൻ മറന്നുപോയതായിരുന്നു, ഇപ്പോൾ ചേർക്കുക. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാട്ടോ മിക്സ് ചെയ്യാവുള്ളൂ, കാരണം വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടില്ല, അകം മുഴുവൻ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ ചേർക്കാവുള്ളൂ. നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് എപ്പോഴും ചേർത്ത് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ അധികമായി പോകും. അതുകൊണ്ട് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് കുക്കാവുമ്പോൾ അകം ഡ്രൈ ആയിട്ട് കിട്ടത്തില്ല, അതുകൊണ്ട് കുഴഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ചേർത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കുറച്ചായിട്ട് ഇട്ട് കൊടുക്കും. ഒരുപാട് വലുത് ഇട്ട് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ തീ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കണം നമ്മളിത് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു ഉള്ളു ഭാഗം നമുക്ക് കുക്കായി കിട്ടത്തില്ല. ഒരുപാട് കട്ടിയിലിട്ട് കൊടുക്കരുത്, ഉൾവശം നമുക്ക് കുക്കാവത്തില്ല കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഇട്ട് കൊടുത്തതിനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, കാരണം കരിഞ്ഞു പോകരുതല്ലോ. അതിനു വേണ്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വയ്ക്കാം. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുവാണ്. നമ്മൾ മൈദ ബ്രെഡ് വെച്ച് ചെയ്യുന്ന ആ കളർ ഇതിന് കിട്ടിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ സോഫ്റ്റ്നെസ്സും ഇതിന് കിട്ടത്തില്ല, കാരണം നമ്മൾ ആട്ട ബ്രെഡല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അപ്പം നമുക്കിതൊന്ന് എല്ലാം എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പക്കോട റെഡിയായി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ മൈദയുടെ ബ്രെഡ് വെച്ചാണ് ചെയ്യണമെങ്കിൽ ഇച്ചിരിയോടെ കളറും കിട്ടും, അതുപോലെ തന്നെ ഇച്ചിരിയോടെ സോഫ്റ്റും ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ അത്ര സോഫ്റ്റ് അല്ല, കാരണം നമ്മൾ ആട്ട ബ്രെഡാണല്ലോ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് മൈദയുടെ ബ്രെഡാണ് ഇച്ചിരിയോടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ പിന്നെ ആട്ട ബ്രെഡാണ് ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആട്ട ബ്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.